ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അടിച്ചു പല്ലു കൊഴിക്കാൻ പറ്റുന്ന ഒരു സംഘടനയോ നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന ഒരു സംഘടനയോ ഒന്നുമല്ല EPFI എന്ന് പറയുന്ന സംഘടന. RSS ആളുകൾ അവർക്കെതിരെ സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ കുരുക്കാൻ വേണ്ടി ഇത്തരം കള്ള വാർത്തകളും ഒക്കെ ആയിട്ട് വരുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പല്ലുകൊഴിഞ്ഞ സിംഹം സാരൂല, പൊട്ടിയ കുടത്തിൽ ഇപ്പോഴും ഓട്ടവീണ കുടത്തിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുവാണ് ഇടതനും വലതനും മത്സരിച്ച്. PFI ഒരു സമയത്ത് പോക്കി പറയും, ഒരു സമയത്ത് താഴ്ത്തി പറയും, ഒരു സമയത്ത് പറയും നിരോധിക്കേണ്ട സംഘടനയാണ് സംഘടനയാണെന്ന് പിന്നെ പറയും അയ്യോ അത് ശരിയല്ല, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് തന്നെയായിരുന്നാലും RSS ഇവരെ കള്ളക്കേസിൽ കുടുക്കി എന്നൊക്കെയാണ് ഇവരുടെ പ്രചരണം. എന്നിട്ടും ഇവരുടെ കൊലവിളികൾ അവസാനിക്കുന്നില്ല. ഇപ്പോ മകനെ മടങ്ങി വരൂ എന്ന് പറഞ്ഞിട്ട് റഊഫിന്റെ മാതാപിതാക്കൾ കരച്ചിലോട് കരച്ചിലാണ്. എന്തിനാണ്? നമ്മുടെ സത്താർ കാക്കായും റഊഫ് കാക്കായും കൂടി കേരളത്തിലുള്ള PFI നിരോധിക്കപ്പെട്ട സംഘടനയായ PFIയുടെ അണികളോട് ഹർത്താല് കീച്ചിക്കോടാന്ന് പറഞ്ഞു. ഒന്ന് നോക്കണ്ട, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാന്ന്. ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടാഴ്ച കൊണ്ട് 5,20,00,000 രൂപ സർക്കാരിന് കെട്ടി വെക്കണം. PFI എന്ന് പറഞ്ഞ സംഘടനയും സത്താർ കാക്കായും റഊഫ് കാക്കായും കൂടെ ചേർന്നിട്ട് ആ കാക്കയുടെ ഒരു വീഡിയോ, പഴയതാണോ പുതിയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്ത് തന്നെ ആയിരുന്നാലും കാക്കയുടെ പല്ലൊക്കെ കൊഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. കാക്ക പല്ലു കൊഴിഞ്ഞ സിംഹമൊന്നുമല്ല, ഇപ്പോഴും കാക്ക പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തന്നെ നിറഞ്ഞ രൂപത്തിൽ തന്നെ ഇരിപ്പുണ്ട്. ആ വദനം നിങ്ങളൊന്ന് കാണൂ, ആ ഗർജിക്കുന്ന സിംഹത്തിന്റെ വീഡിയോ. നിങ്ങൾക്കിത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരിക്കും, പക്ഷേ ഞങ്ങൾക്കിത് ഞങ്ങളുടെ അഭിമാനത്തിനെതിരായ കയ്യേറ്റമാണ്. അല്ലെങ്കിലും നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ വിശ്വാസത്തെ, ഞങ്ങളുടെ ആചാരത്തെ, ഞങ്ങളുടെ ചിഹ്നങ്ങളെ വർഗീയമായി വിദ്വേഷ പ്രചരണത്തിലൂടെ ആക്ഷേപിച്ച ജോസഫ് കല്ലറങ്ങാട്ടിനെ മാപ്പ് കൊടുക്കാൻ, അതടഞ്ഞ അധ്യായമാണെന്ന് പറയാൻ സുഹൃത്തെ നിങ്ങളെ ആരാണ് ചുമതലപ്പെടുത്തിയത്? ഞങ്ങളുടെ അഭിമാനത്തിനേറ്റ ക്ഷതത്തെ, ഞങ്ങളെ വർഗീയവൽക്കരിച്ച വർഗീയവാദിയെ, കേരളത്തിൽ വിദ്വേഷ പ്രചരണം നടത്തിയ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള ഞങ്ങളുടെ ആവശ്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അടഞ്ഞ അധ്യായമാക്കാനും മാപ്പ് കൊടുക്കാനും ഈ സമുദായം നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളുടെ നേതാക്കളെ ചീത്ത വിളിച്ചവരെ വളഞ്ഞിട്ടാക്രമിച്ച, നിങ്ങളുടെ ആശയത്തെ എതിർത്തവരെ ആക്രോശിച്ചെതിർത്ത നിങ്ങളാരാണ് മുസ്ലിം സമുദായത്തെ ചീത്ത വിളിച്ചവന് മാപ്പ് കൊടുക്കാൻ? മുസ്ലിം സമുദായത്തെ ചീത്ത വിളിച്ചെന്നോ? എന്താണ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്? അത്രമാത്രം വലിയ രാജ്യദ്രോഹമാണോ അദ്ദേഹം പറഞ്ഞത്? ഇല്ലാ കഥയാണോ അദ്ദേഹം പറഞ്ഞത്? ഇവരോടുള്ള ശത്രുത കൊണ്ട് എന്തെങ്കിലും മെനഞ്ഞുണ്ടാക്കി പറഞ്ഞതാണോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായില്ലേ? എങ്ങനെയാണ് PFIയുടെ ഹിറ്റ് ലിസ്റ്റിൽ പാലാ, രൂപത, മെത്രാൻ, കല്ലറങ്ങാട്ട്, ജോസഫ് എങ്ങനെയാണ് വന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ NIA നൽകിയ സൂചന കല്ലറങ്ങാട്ട് പിതാവ് ഇപ്പോഴും അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ പേരുള്ള വ്യക്തിയാണെന്നാണ്. ലവ് ജിഹാദ്, ഈ നാട്ടിൽ ലവ് ജിഹാദ് ഇല്ലേ? കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞതിന് ശേഷം എത്രയെത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നാർക്കോട്ടിക് ജിഹാദ് ഇല്ലേ? കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അതുപോലെ ന്യൂഡായിട്ടുള്ള വീഡിയോസിനും ഒക്കെ കുട്ടികളെ, പെൺകുട്ടികളെ അടിമകളാക്കി അവരെ പ്രണയിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഒടുവിൽ വിവാഹം കഴിക്കാതെ അവരുടെ ജീവിതം നരകതുല്യമാക്കി തീർത്തതിന് ഇവനൊന്നും പങ്കില്ലെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? അതിനെ ശക്തിയായി എതിർക്കപ്പെടേണ്ടുന്ന രണ്ട് വസ്തുതകൾ തന്നെയല്ലേ? ഈ ലവ് ജിഹാദിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും ഈ ഭീകരവാദികൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അമുസ്ലിം സമുദായത്തിന്റെ നാശം, അമുസ്ലിം കുടുംബങ്ങളുടെ തകർച്ച, അങ്ങനെ മുസ്ലിങ്ങളെ ഒന്ന് പൊക്കാനും വളർത്താനും വേണ്ടി തന്നെ. ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും എതിരെ ശക്തമായി നിലപാടെടുത്ത പാലാ, രൂപത, മെത്രാന് ഐക്യദാർഢ്യം ഞാൻ അന്നും പ്രഖ്യാപിച്ചു, ഇന്നും പ്രഖ്യാപിക്കും, എന്നും പ്രഖ്യാപിക്കും. കാരണം അദ്ദേഹം പറഞ്ഞതൊരു വസ്തുത തന്നെയാണ്. മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഈ നിരോധിക്കപ്പെട്ട PFI സംഘടനയ്ക്ക് ആരാണ് നൽകിയത്? മുഴുവൻ മുസ്ലിം സമുദായത്തെയും ആരിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ നടക്കുന്നത്? പാകിസ്ഥാനിൽ നിന്നാണ് അവർക്ക് സംരക്ഷണം വേണ്ടത്. അഫ്ഗാനികളിൽ നിന്നാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് സംരക്ഷണം വേണ്ടത്.
ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ട് സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ഇന്നത് ജാതിയുടെയും മതത്തിന്റെയും സംഘടനയ്ക്കുമൊക്കെ അതീതമായി വളർന്നു പോയിരിക്കുന്നു. ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഇല്ല എന്ന് സമർത്ഥിക്കലല്ലേ കൂടുതൽ വൃത്തി? അല്ല, അതുണ്ട് എന്ന് പറയുന്ന ആളുടെ തലയെടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളം പേരുടെ തല ഇവിടെ നിന്ന് എടുക്കുമല്ലോ. അപ്പോ പാലാരൂപതാം എത്രാൻ. കാരണം പ്രത്യേകിച്ച് SDPI കൂടുതൽ വളർന്നു നിൽക്കുന്നത് ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളാണ്. ഈരാറ്റുപേട്ട നേതാവിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് NIA ഈ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെതിരെയുള്ള ഈ ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തിട്ടുള്ളതും. അപ്പോ ജിഹാദികൾക്കെതിരെ ഇനി എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാക്കിയാൽ ആ രൂപത ആസ്ഥാനം വളയാനും പിതാവിനെ ബന്ധിയാക്കാനും ഒക്കെയുള്ള രൂപരേഖകൾ ഈ SDPI കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NIA ലേറ്റസ്റ്റ് ആയിട്ട് മുമ്പോട്ട് വിടുന്ന വാർത്ത. അതേസമയം ആവശ്യഘട്ടങ്ങളിൽ ഏത് നിമിഷവും പാലാ നഗരങ്ങളിൽ 200 പേരെ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ആൾബലവും പാലാ നഗരത്തിൽ SDPIക്കുണ്ട് എന്നാണ് പറയുന്നത്. 200 2000 2,00,000 ആളുകളെ വേണമെങ്കിലും സംഘടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് നമുക്കും അറിയുന്ന വസ്തുത തന്നെയാണ്. പാലാ പിതാവ് പറഞ്ഞതിനേക്കാൾ ഭീകരമല്ലേ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ? അല്ലേ, ലവ് ജിഹാദിൽ അകപ്പെടുത്തി എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം ഇവർ ചവിട്ടിയരച്ചു. എത്ര പേർ അതിനുശേഷം വന്നിട്ട് ഞങ്ങൾ ഈ രൂപത്തിലാണ് അകപ്പെട്ടത്, ഇന്ന ഇന്ന ആളുകളാണ് ഞങ്ങളെ അകപ്പെടുത്തിയത് എന്ന് വിളിച്ചു പറഞ്ഞു ഈ ലോകത്തോട്. നമ്മൾ കണ്ടില്ലേ ഒരു ചിത്ര എന്ന് പറയുന്ന സിനിമാ നടി, ഈ അക്ഷയ ഷാജിക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ഇക്കഴിഞ്ഞ നാളുകളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ധാരാളം മയക്കുമരുന്ന് കേസുകളിലും സ്വർണ്ണക്കടത്ത് കേസുകളിലുമൊക്കെ എതിർഭാഗത്തുള്ളതെല്ലാം മുസ്ലിം യുവാക്കൾ, ഇപ്പുറത്തെ ഭാഗത്തുള്ളതൊക്കെ അവരുടെ കൂട്ടാളികളായി വന്നത് മുസ്ലിം കുടുംബത്തിലെ സമർത്ഥരായ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ. എങ്ങനെ ഇങ്ങനെ ഒരു ലിങ്കുണ്ടായി? ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്തു തന്നെ ഉസ്താദുമാർ, അതായത് വലിയ വലിയ മുട്ടനാടുകൾ, കുഞ്ഞാടുകൾക്ക് ട്യൂഷൻ നൽകിയിരുന്നു. എങ്ങനെ മുസ്ലിം കുട്ടികളെ വീഴ്ത്തണം, ലവ് ജിഹാദിൽ എങ്ങനെ അകപ്പെടുത്തണം. കുറച്ചു നാള് അവരെ ഒന്ന് പൊക്കി പറഞ്ഞ് കൊണ്ട് നടന്ന് ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. ആദ്യം വീട്ടുകാരെ ഒറ്റപ്പെടുത്തി വീട്ടുകാരിൽ നിന്നും അടർത്തി മാറ്റി, ഇനി ഇവൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടുകാർ ചോദിക്കാൻ വരില്ല എന്ന ഉറപ്പിന്മേലായിരിക്കും അടുത്ത അക്രമം. എത്രയോ പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഞാൻ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട്. എത്രയെത്ര വിഷയങ്ങൾ എടുത്തു ചെയ്ത് കാണിച്ചു തന്നിട്ടുമുണ്ട്. ലവ് ജിഹാദിൽ അകപ്പെട്ട് ഇവന്മാരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞൊക്കെയായി. അത് കഴിയുമ്പോൾ അമ്മായി അമ്മയ്ക്ക് സ്വർണം പോരെന്ന് തോന്നുന്നു. മറ്റൊരു വിവാഹം കഴിക്കാൻ മകനെ നിർബന്ധിക്കുന്നു. അങ്ങനെ മോൻ പറയുന്നു, തൽക്കാലം നീ ഒരു സ്റ്റെപ്പായിട്ടിരുന്നോ. എന്നിട്ട് ആ പെൺകുട്ടികൾ വന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു. പിന്നെ അതുപോലെ ഞാൻ വേറെ ഒരു കുട്ടി, എന്താണ് കലയിൽ കട്ടേക്കാടെന്ന് പറയുന്ന ഒരു പയ്യന് വേണ്ടിയിട്ട്, ഒരു കാസർഗോഡുകാരനായ പയ്യനാണ്, അതിനു വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വലിയ ഒരു കൊടിയ ചുരിയായ ഒരു പെണ്ണ്, അവള് ഭർത്തൃമതിയായിരുന്നു, അവളുടെ ഭർത്താവിനെയൊക്കെ ഒറ്റപ്പെടുത്തി അവളെ വെടക്കാക്കി തനിക്കാക്കി കൊണ്ടുവന്നു. പിന്നീട് അവള് മതം മാറി ഇവന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച് കല്യാണമൊക്കെ കഴിച്ചെന്നറിഞ്ഞപ്പോഴത്തേക്കും തള്ള പറഞ്ഞു, അച്ഛന്റെ സമ്പത്തിൽ നിന്ന് ഒരു നാണയം തരില്ല, സമ്പത്തില്ലാത്ത ഈ ചണ്ടി ഇനി അവൻ എന്തിനാ. അവൻ കാസർഗോഡ് പോയി, പെണ്ണ് വിടുവോ, ഇതാണെങ്കിലും ഒരു ചെറിയ സെമിക്രാക്കുമാണ്. ഇത് നേരെ കാസർഗോഡ് പോയി, അവിടെ ഇരുന്ന് സമരം ചെയ്ത് വാപ്പാടെ ചെരുപ്പ് കടയിലൊക്കെ കയറി ഇരുന്ന് സമരം ചെയ്ത് ആളെ കൂട്ടി എന്റെ ഭർത്താവിനെ എനിക്ക് വിട്ട് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അവിടെ പോയാലോ ജീവിക്കാനാണോ മരിക്കാനാണോ പോകുന്നതെന്നുള്ളത് വേറെ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖൊക്കെ നിരോധിച്ച സമയത്ത് ഇവർ പറഞ്ഞത് ഭർത്താവിന്റെ വീട്ടിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യപ്പെടും, കൊല ചെയ്യപ്പെടും, അതുകൊണ്ട് മുത്തലാഖ് അങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന, കാരണം ഇവരുടെ ആൾക്കാർ ഏത് രീതിയാണ് എന്ന് ഇവർക്കറിയാം. അങ്ങനെ പോലും ന്യായീകരിച്ചത് അപ്പോട്ടെ. അപ്പോ ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും പാലാപിതാവിനെ ഇവരെ വിടാൻ തയ്യാറാകാത്ത കാരണം ഇവരാദ്യം MM അക്ബറിനെ പോലെയുള്ള ആളുകൾ തുടങ്ങി വെച്ച വിദ്വേഷ സംഗമം എന്ന് പറയുന്ന പരിപാടികളുണ്ട്. അവരതിനെ സ്നേഹ സംഗമം എന്നാണ് വിളിച്ചത്. എന്നാലും നമ്മളതിനെ തൽക്കാലം വിദ്വേഷ സംഗമം എന്നും വിദ്വേഷ സംവാദം എന്നും വിളിക്കുന്നു. ഈ കേരളക്കരയിൽ അമുസ്ലിങ്ങളോടുള്ള വിദ്വേഷത്തിന്റെ ചീട്ടുകൊട്ട, വിദ്വേഷത്തിന്റെ പതാകകൾ മിന്നിച്ചത് ഇവരാണ്. ഈ MM അക്ബറിനെ പോലെയുള്ള ആളുകളാണ് അതിന്റെ ഫൗണ്ടർ ഓഫ് ഹെഡ്. സ്നേഹ സംവാദം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളെ എടുത്തിട്ട് അലക്കി, ക്രിസ്ത്യാനികളെ അനാവശ്യമായിട്ട് എടുത്തിട്ട് അവരുടെ വിശ്വാസങ്ങളെയും
അന്ധവിശ്വാസങ്ങളെയും ബൈബിളിനെയും ഒക്കെ എടുത്ത് അനാവരണം ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭിത്തിയിൽ കീറി ഒട്ടിച്ചപ്പോൾ അവരെന്തോ പറഞ്ഞപ്പോ പറഞ്ഞു പഠിച്ചിട്ട് വിമർശിക്കുന്നു. ഇപ്പം നല്ല ഖുർആൻ പണ്ഡിതന്മാരെ കാട്ടി വെള്ളുന്ന തരത്തിലുള്ള പണ്ഡിതന്മാരാണ് താണ്ട കിടക്കുന്നത്. അനിൽകുമാർ അയ്യപ്പനോട് പിന്നെ സംബോധിക്കാൻ ഈ കേരളത്തിലെ ഏത് മുസ്ലിം പണ്ഡിതനോടാണ് പണ്ഡിതനാണ് പറ്റുന്നത്? പോട്ടെ, അനിൽ കൊടിത്തോട്ടത്തോട്, സെബാസ്റ്റ്യൻ പുന്നേക്കലിനോട്, ജെറാൾഡിനോട്, കാരണം ഇവർക്കൊക്കെ ഇസ്ലാമിൽ നല്ല ഒന്നാം തരം പാണ്ഡിത്യമുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഈ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധർണ അച്ഛന്മാരെല്ലാം കൂടി സംഘടിപ്പിച്ചു. അതിനകത്ത് ജോൺസൺ അച്ഛൻ വിളിച്ചു ചോദിച്ചു, പരസ്പരം സ്നേഹിക്കാനുതകുന്ന എന്തെങ്കിലും ഒരു വചനം ഖുർആനിൽ ഉണ്ടോ? ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം ഉണ്ട് എന്ന്. പക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ? സ്നേഹിക്കാനുതകുന്ന വചനം അതിനകത്ത് ഇല്ല. അത്ര തന്നെ അതിനകത്ത് ഉള്ളതല്ലേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പരസ്പരം വെട്ടടാ, കുത്തടാ, കൊല്ലടാ, ചാവനാ എന്നൊക്കെ പറയുന്ന വചനങ്ങൾ വെച്ചിട്ട് ഇന്ന് ഈ ആധുനിക ജനതയോട് ഈ ഖുർആൻ പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റുമോ? പല പിതാവ് തൻ്റെ അടുത്ത് വന്ന കുഞ്ഞുങ്ങളോട് അദ്ദേഹത്തിൻ്റെ പള്ളിക്കകത്ത് നടന്ന ഒരു കുർബാനയ്ക്കിടയിൽ അദ്ദേഹം പ്രസംഗിച്ചു, ഒരു പാമ്പുണ്ട് അല്ലെങ്കിൽ പേപിടിച്ച പട്ടിയുണ്ട് ഒരു വഴിയിലെങ്കിൽ അവിടേക്ക് പോകല്ലേ, ഒരുപാട് അനുഭവസ്ഥരായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയൽ സർവ്വസാധാരണമാണ്. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും കെങ്കേമമായി ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് തെറ്റാണോ? ഇതിവിടെ നടക്കുന്ന സംഭവം തന്നെയല്ലേ? ഇതിവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവം തന്നെയല്ലേ? അതല്ല റൌഫെ, ഒളിഞ്ഞിരുന്ന് വീഡിയോ ഇടാതെ ഈ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്തൂടെ? 5,20,00,000 രൂപ സത്താറിന്റെ തലയിൽ മാത്രം വെച്ചു കൊടുക്കണോ? നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടല്ലേ ഇതിന് നേതൃത്വം നൽകിയത്? അല്ല, നിങ്ങൾ നെഞ്ചു വിരിച്ച് പോരാടുന്ന ധീര രക്തസാക്ഷികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ ആ പറഞ്ഞ വീഡിയോ ഒക്കെ ചാനലുകളിൽ കിടപ്പുണ്ടേ? അപ്പോ വാക്കു പറഞ്ഞാൽ പാലിക്കുന്നത് വിശ്വാസിയുടെ കടമയാണ് എന്നല്ലേ പ്രവാചകൻ പഠിപ്പിക്കുന്നത്? ഹക്കൽ മുസ്ലിം അനൽ മുസ്ലിം സിത്തുൻ, വിശ്വാസിക്ക് വിശ്വാസിയോടുള്ള കടമകളിൽ 6 എണ്ണം, അതിലൊന്ന് വാക്കു പറഞ്ഞാൽ പാലിക്കലല്ലേ. ഇതാ വഅദ വഖലഫ, ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് ലംഘിച്ചാൽ അവൻ കപട വിശ്വാസിയാണ് എന്നല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? അതുകൊണ്ട് അണികളെയൊക്കെ രക്തസാക്ഷികളാകാൻ അവരുടെ ചോരത്തിളപ്പിലേക്ക് വീണ്ടും വീണ്ടും അഗ്നി കോരി ഒഴിച്ച് തിളപ്പിച്ച് ബസിന് കല്ലെറിയാനും പൊതുമുതൽ അട്ടിച്ചു തകർക്കാനും സാധാരണക്കാരനെ ഇരുമ്പ് വടി കൊണ്ട് അട്ടിച്ചു കൊല്ലാനും മാധ്യമങ്ങളെ അടിച്ച് ഇല്ലാതാക്കാനും ഒക്കെ ആഹ്വാനം ചെയ്ത് വിട്ടിട്ട് എവിടെയെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്നത് ഒരു യോദ്ധാവിന് ചേർന്നതാണോ? കല്ലറങ്ങാട്ട് പിതാവിനെ കൊല്ലാനുള്ള ആവേശം ഇപ്പോഴും നിങ്ങളുടെ സിരകളിലുണ്ടല്ലോ. അതിനേക്കാൾ സംഘടനയെ വിശ്വസിച്ചു വന്ന അണികളോട് ഒരല്പമെങ്കിലും വിശ്വാസ്യതയും കൂറും സത്യസന്ധതയും പുലർത്തുന്നതല്ലേ കുറച്ചുകൂടി മാന്യത? പാലാ പിതാവ് പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കാൻ ഇവിടെ ധാരാളം സംവിധാനങ്ങൾ ഉണ്ടല്ലോ. പാലാ പിതാവിന്റെ ചീട്ട് കീറുന്നതിന് മുമ്പ് നിങ്ങളുടെ ചീട്ട് എൻ ഐ എ കീറാതെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നന്ദി.